വത്സലെ അന്വേഷിച്ചു വരാൻ ഭാവിക്കായിരുന്നു. ഞാൻ അങ്ങേ അന്വേഷിച്ചു വന്നതാണ്. അപ്പോഴത്തെ മനപ്രയാസത്തിൽ ഞാൻ അറിയാതെ അടിച്ചുപോയതാണ്. വത്സലെന്നോട് ക്ഷമിക്കണം, ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കേണ്ടവൾ ഞാനാണ്. ആരോടെങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചു പോയത്. ഇപ്പോൾ ഞാൻ പഠിച്ചു. അങ്ങനെ പഠിപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇല്ല വത്സലെ, തെറ്റ് ചെയ്തവൻ ഞാൻ തന്നെയാണ്. എങ്ങനെയെല്ലാം സംസാരിച്ചാലും ഒരു അന്യസ്ത്രീയുടെ കരണത്തടിക്കാൻ ഒരു പുരുഷൻ അവകാശമില്ല. അങ്ങന്റെ കരണത്തടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചില്ല. ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വേദനിക്കുന്നു. മനസ്സിലായില്ല. അങ്ങയ്ക്ക് ഞാനൊരു അന്യസ്ത്രീയാകരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. എന്ന് വച്ചാൽ? അങ്ങ് എന്തേതാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വത്സലേ, ഞാൻ അങ്ങയുടെ പാദങ്ങളിലുണ്ട്. തട്ടിയെറിയുകയോ പിടിച്ചെഴുന്നേൽപ്പിക്കുകയോ ചെയ്യാം. വത്സലേ, ഈ ദുഃഖം ഒരു വലിയ സന്തോഷത്തിന്റെ ആരംഭമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വത്സലേ, വേദനിച്ചോ? വത്സലേ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ രോഗിയും നഴ്സുമായിരുന്നു. എന്നാലും ഇത്രയും ദിവസമെങ്കിലും അങ്ങയെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവതിയാണ്. ഈ ഭാഗ്യം ഇനി നമ്മുടെ മരണം വരെ നിലനിൽക്കും. സരസ്വതി, ഇന്ന് ഞാൻ ഡിസ്ചാർജിൽ പോവുകയാണെങ്കിൽ കഴിയുന്നതും വേഗം വീട്ടിലേക്ക് വരികയാണ്. അയ്യോ വേണ്ട, ഒരിക്കലും അങ്ങ് വീട്ടിലേക്ക് വരണ്ട. നീ എന്നെ ഉപേക്ഷിക്കാണോ സരസ്വതി? എന്നെ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞവളാണ് ഞാൻ. പിന്നെ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മകനു വേണ്ടി മാത്രമാണ്. അവനു വേണ്ടി ജീവിക്കാൻ എനിക്കും അവകാശമില്ലേ സരസ്വതി? അങ്ങയുടെ അവകാശം അങ്ങ് എന്നേക്കുമായി നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങ് മരിച്ചുപോയി എന്നാണ് നമ്മുടെ മകൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നു എന്നുള്ളവർ ഇനിയോട്ട് അറിയിക്കാനും നിവൃത്തിയില്ല. പക്ഷെ എന്തൊക്കെയായാലും ഞങ്ങൾ അച്ഛനും മകനുമാണെന്നുള്ള കാര്യം സരസ്വതി മറക്കുന്നു. അങ്ങ് കുറ്റവാളിയും മകൻ പോലീസ് ഉദ്യോഗസ്ഥനുമാണെന്ന കാര്യം അങ്ങും മറക്കുന്നു. അപ്പോൾ ഇനിയും എന്നെ പോലൊരു ഭാഗ്യദോഷി ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. കാണാതിരുന്ന് കണ്ടപ്പോ പുനർജന്മം കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രം. സ്വന്തം ഭർത്താവിനെ കണ്ടുകിട്ടിയ സന്തോഷം, മകനിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ടി വരുന്ന ഒരമ്മ പിന്നെന്തിനു ജീവിച്ചിരിക്കണം? എനിക്ക് മരിച്ചാൽ മതി. സമാധാനമായിരിക്കൂ സരസ്വതി, ദൈവം എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ആരും വരുന്നു.